ഇങ്ങോട്ട് യെസ് പഠിച്ചു അവണി പൊന്നു ഞാൻ അടിക്കാം നാളെ. അല്ല ചേട്ടൻ ബോസ്, ചന്ദ്രബോസ്. ഏത് ചന്ദ്രബോസ്? ചന്ദ്രബോസ് ഡെക്കറേഷൻസ് ആൻഡ് ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ്. കല്യാണ വീട്ടിൽ പന്തൽ മണിക്ക് വരുന്ന ചേട്ടാ. പരിപാടി അപ്പുറത്തല്ലേ ചേട്ടൻ? ഇവിടെ ഞാൻ മോനെ തിരക്കുന്നു. മോനെന്താ ഇവിടെ? എന്നെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. കയ്യിലെന്ത്? വെറ്റിലും പാക്കും. ആ മോനെ ചെറിയ ചെറിയ തിരക്ക് നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ അഞ്ചു കൊല്ലമായില്ലേ? അസ്ഥി തിരക്ക് ദക്ഷിണ വെച്ചായിരുന്നോ? ഇല്ല, ഫോട്ടോയുടെ മുന്നിൽ വെച്ച്. ഇനി കുരുമാടത്തിലും കൊണ്ടുവെക്കണോ? പിന്നെ വെക്കണ്ടേ? ആത്മാവ് പറയുന്ന എനിക്ക് കേൾക്കാം. ഇങ്ങനത്താ മാമ കൊണ്ടുവെക്കാന്താ. പൊന്നു മോനെ, മോന്റെ കല്യാണം കൊണ്ട് മാത്രം കേട്ടോ മാമ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഇവിടെ തശ കിടന്നല്ലേ നേരിയത്? ഞാൻ വിട്ടിട്ട് പോയാണോ? അയ്യോ, കണ്ണ് കാണാതെ മാമന്റെ തോർത്താന്ന് കരുതി മാമന എടുത്തിട്ടാണേ. മാമനോട് തോന്നല്ലേ? ഞാൻ പറയാൻ പറഞ്ഞില്ല, അപ്പുറത്തെ ബോസ് പറയാൻ പറഞ്ഞു. അതിന് അയാളെ സൂചിപ്പിക്കാനല്ലേ പാടിയത്? എന്തു ചെയ്യുമെന്ന് പറ മക്കളെ, അങ്ങേര് അടിച്ച് ഫിറ്റ് എണീറ്റ് നിന്ന് ഇങ്ങനെ ആടുക. അങ്ങേരിക്ക് ഇപ്പൊ ചിക്കൻ ഫ്രൈ വേണമെന്ന്. ഇല്ലല്ലേ, ചിക്കൻ ഫ്രൈ തരാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ എന്ത് കഴിയും? അവന്റെ കല്യാണമല്ലേ, ചോദിച്ച എന്തു പറയും? ചേട്ടാ, ഇതിനകം രണ്ട് പീസ് അല്ലല്ലേ? ആ രണ്ട് പീസ് ഉണ്ടായിരുന്നു. മോന് പാടണം മാത്രം നിർബന്ധമാണ്. പടിഞ്ഞാട്ട് പോട്ട് അല്ലെങ്കിൽ വേണ്ട, പാടണ്ട. വിഷയവാടുത്ത് നിന്റെ പാട്ട് കൊള്ളതിൽ പൊളിഞ്ഞാ രണ്ടിനും. ഇതാണ് ഇത്രയും നേരമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ല ബോസ് എന്ന് പറയുന്നതിന്റെ ആറ്റിറ്റ്യൂഡ്. അയാളുടെ ആർത്തി അഹങ്കാരം കാരണമാണ് അയാൾ. നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെക്കില്ലേ? ആ കല്യാണം സമയത്ത് ഇഷ്ടമല്ലേ? അവരൊരു പെഗ് വേണം. എന്തോ ചെയ്യാമൊക്കെ അവരുടെ കല്യാണമല്ലേ. അയ്യോ, ഇങ്ങനെ വെള്ളം അടിച്ച് ബോധമില്ലാണ്ട് കിടക്കല്ലേ എന്ന് പറ. മോനെ, ചെറുക്കിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ മാമനോടൊന്നും തോന്നല്ലേ. അപ്പൊ സാധനം കൊണ്ട് വന്നിട്ട് നമുക്ക് അത് പഠിച്ച് കിടന്നു തുടങ്ങാം. മക്കളെ, സോഡയായിട്ടാ പയ്യൻ വന്നായിരുന്നു. ഇല്ല, വന്നില്ല. എന്തോ ചെയ്യുമെന്ന് പറ. എന്താട്ടാ? മക്കളെ, അവന്റെ നമ്പർ വിളിച്ചിട്ട് എടുക്കുന്നു. അത് സാരമില്ല, പയ്യ സോഡയായിട്ട് വരുമ്പോ ചേട്ടൻ തന്നാ മതി കേട്ടോ. മക്കളെ, നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. വിഷയം അതല്ല, അപ്പുറം ബോസിന്റെ അടുക്കൽ മദ്യം തീർന്നുപോയി. ഞാൻ ആ പയ്യനോടൊരു കുപ്പി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങേരിക്ക് ഇപ്പൊ മദ്യം വേണം. തൽക്കാലം നിങ്ങളുടെ ഇന്ന് മേടിച്ചു കൊടുക്കുന്ന എന്റെ അടുക്കെ പറയുന്നു. ഞാൻ എന്തോ ചെയ്യും? കൊടുത്തില്ലേ, മോശമല്ല, അവന്റെ കല്യാണം അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തോ ചെയ്യുമല്ലേ. അല്ല, ഇവിടെ ഇപ്പൊ രണ്ടാരൊക്കെ പേരിപ്പെട്ടു. ഉറഞ്ഞാണത് ആണോ? ഞാൻ എന്നാ കൂടി കൊടുക്കട്ടെ. വലിയ കാര്യമായി പോട്ടെ മോനെ, ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാ കേട്ടോ. നിങ്ങളോടായതുകൊണ്ട് എനിക്കിത് പറയാം. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ കേട്ടോ. മാമിനോടൊന്നും തോന്നല്ലേ. നീ ആരോട് ചോദിച്ചിട്ട് അയാൾക്ക് കുപ്പി എടുത്തു കൊടുത്ത്? ആരാ കൊണ്ട് പോട്ടെ, ഈ മാട്ടടിച്ച് എനിക്ക് മതിയായില്ലയോ? എടാ, മാട്ട പോയന്റെ അല്ല. എനിക്ക് ആ ബോസ് എന്ന് പറയുന്നതിന്റെ ആറ്റിറ്റ്യൂഡ് തീരെ പിടിക്കത്തില്ല. നമ്മൾ ആദ്യം ഇവിടുന്ന് ഒരു സോഡ കൊടുത്തു വിട്ടോണ്ടാണ് ഇവിടുന്ന് തന്നെ അയാൾ ഒരു കുപ്പി എടുപ്പിച്ചത്. അയാൾ അവന്റെ ബോസൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മളവന്റെ ഫ്രണ്ട്സ് അല്ലാതെ വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല. അയ്യേ, നീ എന്താണ് കൊച്ചു പിള്ളേരെ ഡബറുണ്ടോ കട്ടറുണ്ടോ എന്ന് പറഞ്ഞ് മോങ്ങണോലെ മോഹം കൊണ്ടിരിക്കണേ. എടാ, വെള്ളം അടിക്കാൻ തന്നെ കാല് മടക്കിയാൽ തൊഴിയാണ് കേട്ടോ. കട്ടറും ഡബർ എടുത്തോണ്ട് പോകുന്നവരാടാ കുപ്പി എടുത്തോണ്ട് പോകുന്നു. അല്ലേ, എടാ ഈ മാട്ടം ഉണ്ടോ അയാൾ കമത്തട്ടെ. നമുക്ക് വേറെ ഫോറിൻ വരുമല്ലോ, നമുക്ക് അത് കുടിക്കാം. എന്തോ മക്കളെ, കൊച്ചേട്ടെ എന്ത് പറ്റി മോനെ? ഏ, ബഹളമൊന്നുമില്ല, ഞങ്ങളെ ചുമ്മാ സിനിമാ പേര് പറഞ്ഞു കളിക്കുമായിരുന്നു. വേണോ? ചെറുക്കൻ്റെ കൂട്ടുകാരല്ലേ. അവൻ എന്നെയാണ് എല്ലാ കാര്യവും പറഞ്ഞേപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിലും മാമനെ വിളിക്കണം. സ്വന്തം വീട് പോലെ കാണണേ. അത് കേട്ടാ മതി. ഞാൻ വന്നതേ മക്കളെ, അപ്പുറത്ത് ബോസിന് സോഡ വേണമെന്ന്. സോഡ തീർന്നു പോയി. അയ്യോ, ഇവിടെ രണ്ട് സോഡ ഉള്ളല്ലോ ചേട്ടാ. ആണോ? ആ, ഇവിടെ രണ്ട് സോഡ ഉണ്ടായിരുന്നാ. എങ്കിൽ പിന്നെ ഓറഞ്ച് എൻ്റെ അടുത്ത്. ആണോ? ഞാനൊരു പയ്യനെ സോഡ മേടിക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അവൻ വരുമ്പോ ഞാൻ എത്തിക്കാം. മാമനോടും തോന്നല്ലേ കേട്ടോ. ജ്യൂസ് കുടിക്കുന്ന ആരോട് ചോദിച്ചിട്ട് സോഡ എടുത്തോളം പറഞ്ഞു. ആ സോഡ അധികം പറ്റായിരുന്നില്ലേ? ആര് പറഞ്ഞു? ഇനി ആ സോഡ വരുന്നവരെ ചിക്കനെ തൊടാൻ പാടില്ല, കപ്പള്ളി മാത്രം കയറ്റിയാ മതി. അതങ്ങനെ അവൻ ഇതൊക്കെ അറേഞ്ച് ചെയ്തു. ഇവനാ? ഇവൻ എന്ത് ചെയ്യാനെ? അവൻ മനു, അവന്റെ കല്യാണം ആയിപ്പോലെ എല്ലാത്തിനും അവനല്ലേ ഓടുന്നു. ആ പോട്ടെ, അതുവരെ ഈ സോഡ വെച്ച് തീർക്കാം. ഇനി അത് തീർന്നു കഴിഞ്ഞാൽ എന്റെ ജ്യൂസ് ഒഴിച്ചടിക്കാം. നമ്മുടെ കമ്പനിയുടെ മെയിൻ പ്രോഡക്ട്സ്, ഇതിന്റെ സെയിൽസിന് ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയരൂ.
ലീവ് കൊടുത്താണ് നമ്മുടെ കമ്പനി. അവൻ മരിക്കിപ്പൊ കപ്പലുണ്ടെയും വേണോന്ന് എന്തു ചെയ്യുമെന്ന് പറ. ചേട്ടാ ഇത് എന്താ ഏർപ്പാടാട്ടാ? മനുവിന്റെ ഫ്രണ്ട്സിന് ആദ്യം മദ്യം വേണമെന്ന് പറഞ്ഞ് ചേട്ടൻ ഇവിടുന്ന് 3 പെഗ് എടുത്തുകൊണ്ടുപോയി കൊടുത്തു. അത് കാരണം നമുക്ക് ഇവിടെ മദ്യം തികഞ്ഞില്ല. എന്നിട്ട് ചേട്ടാ കുപ്പി കൊണ്ടുതരാന്ന് പറഞ്ഞ് കുപ്പി തന്നില്ല. ഇപ്പൊ ഇവിടെ ആകെയുള്ള കപ്പലണ്ടിയും കൂടെ ചേട്ടൻ എടുത്തോണ്ട് പോവാം. അവർക്ക് ഇവിടുന്ന് തന്നെ എടുക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അവിടെ ഒന്നും ഇല്ലേ? അവിടെ എല്ലാം ഉണ്ട് സാറേ, ചിക്കനും മട്ടനും ബീഫും മദ്യവും എല്ലാം ഉണ്ട്. പുള്ളേര് കാർത്തിയാണ്, ഇങ്ങനെ വയറ് പൊളിഞ്ഞ പുള്ളേരുണ്ടോ? എന്തോ ചെയ്യാൻ നോക്കും. എന്ത് വർത്താനം? മോനെ ഒച്ച വെക്കല്ലേ, വിഷയമാക്കല്ലേ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാ. നാളെ അവന്റെ കല്യാണമല്ലേ നമ്മുടെ ചെറുക്കൻ്റെ, അത് ഓർത്തിട്ടാ ഞാനും. ചേട്ടൻ അത്ര ശരിയുള്ള കാര്യമല്ല. മോനെ മോനെ കണ്ടറിയാം മോനൊരു മാന്യനാണെന്ന്. സാറേ നിങ്ങളെ പോലുള്ള മാന്യന്മാർക്ക് അടുക്കാൻ കൊള്ളൂല സാറേ. കച്ചറ പുള്ളേരാ, അലമ്പ് ഇത്രയും അലമ്പ് പുള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ മദ്യം ഞാൻ എത്തിക്കാം കേട്ടോ. അവന്മാർക്ക് ബെറോട്ട മേടിക്കാൻ ഒരു പയ്യനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവനെ ഞാൻ വിളിച്ച് പറയാം. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ. സാറേ ശരിയാവില്ല ചേട്ടാ, നമ്മൾ മനുവിന്റെ ഗസ്റ്റ് അല്ലേ. ഇനിയിപ്പോ സാറേ കണ്ടോ, ആ ചേട്ടൻ മേടിച്ചോണ്ട് കുപ്പി അമ്മ അടിച്ചു തീർക്കും. ഒന്ന് ചുമ്മാ ഇരിക്കടോ, നാളെ മനുവിന്റെ കല്യാണം വെറുതെ ആവശ്യമില്ലാത്തവരെ പ്രശ്നത്തിന് പോയി. അയാൾ പറഞ്ഞിടല്ലേ.